പിന്നെന്താച്ചാല് ശ്യാം സർ എന്ന് പറയുന്ന ഓബിയസ്ലി നിങ്ങൾ ജേർണലിസം സ്പേസിലുള്ള എല്ലാവർക്കും അറിയാലോ, ഒരു ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ, അങ്ങനെ നമുക്കൊരു പേടിയോ ഒന്നും തോന്നില്ല. ആൻഡ് ഹീ വാസ് വെരി പെർട്ടിക്കുലർ ഞങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കണം. ഞങ്ങൾ എല്ലാവരും കൂടി ക്രൂം ആ ശ്യാം ദത്ത് ക്യാമറമാൻ ശ്യാം ദത്ത്, അയ്യോ ഇല്ല 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 പിന്നെ പൂജ ഇല്ല 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 പൂജ അല്ല പൂജ എനിക്ക് വേറെ പരിചയമുണ്ട്. ഞാൻ എന്താണ് പൂജയുടെ ചേച്ചിയെ ഒരു നമ്മൾ തമ്മിൽ വന്നിട്ടുണ്ട് കവിത. എം എം ഹുസൈന്റെ മോഡലായിരിക്കുമ്പോഴാണ് അല്ലേ അങ്ങനെ അങ്ങനെ അതെനിക്ക് ഓർമ്മയുണ്ട്. ആ കഥ എന്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞു. ഹായ് കവിത, സുഖമായിരിക്കുന്നല്ലോ? ഓക്കേ റെഡി. യാ അപ്പൊ അങ്ങനെ യാ അപ്പൊ ഫസ്റ്റ് സിനിമയുടെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നു. ക്യാമറമാനും മുരളി മേനന്റെ ഒരു 1 week ആക്ടിങ് ക്യാമ്പ് ഞങ്ങൾക്ക് തരുന്നു. പിന്നെ ഈ ഇപ്പൊ നമുക്ക് ക്യാമറയാണല്ലോ നമുക്കൊരു ഒരു പുതിയൊരു സംഭവം, നമുക്ക് ഇത് എന്താണെന്ന് നമുക്കൊരു ഒരു ഐഡിയ ഇല്ല. അതെ, പക്ഷെ ശ്യാം ദത്ത് നേരത്തെ വരുന്നു, ഞങ്ങളുടെ കൂടെ താമസിക്കുന്നു, ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് എല്ലാം പറഞ്ഞു തരുന്നു. അപ്പൊ ഈ ഫോക്കസ് എടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും റാഗിങ് ചെയ്യുക, പുതിയ പുതിയ ആക്ടേഴ്സിനെ കണ്ടു ചെമ്മ അത് നോക്കണം അത് ഇത്. അപ്പൊ ഇതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്ന്. അപ്പൊ ഞങ്ങൾക്ക് ഒരു ഫസ്റ്റ് ഡേ ഷൂട്ടിൽ ഞങ്ങൾ എല്ലാവരും മറ്റേ അപ്പൊ ഈ ഷോട്ട് ഓക്കെ ഭയങ്കര. ഓ എനിക്ക് തോന്നുന്നു ഇന്നും ഞാൻ സിനിമയെ ഇത്രയധികം സ്നേഹിക്കുന്നത് ശ്യാം സർ തന്ന ആ ട്രെയിനിങ് ആണെന്ന് തോന്നുന്നു എനിക്ക്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഷൂട്ടൊക്കെ ചെയ്യുമ്പോഴേ സാർ ഞങ്ങളെ കൂടെ ഇരുത്തി, ഞങ്ങളുടെ അടുത്ത് മോണിറ്ററിൽ നോക്ക് എന്താ സംഭവിക്കുന്നതെന്ന് നോക്ക്. അപ്പൊ ഒരു സീനിൽ ഞാനില്ല, ഞാൻ സാറിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കാം. അപ്പൊ സാർ പറഞ്ഞു നീ ഒരു ഡാൻസറും കോറിയോഗ്രാഫറും ഒക്കെ അല്ലേ, നീ ഈ സീൻ എങ്ങനെ കോറിയോഗ്രാഫ് ചെയ്യും പറ. ഇപ്പൊ ഈ ആക്ടർ എവിടെ നിന്ന് പറഞ്ഞാലാണ് ഏറ്റവും നന്നായി ഈ സീനിന് വർക്ക് ആവാന്ന് നീ പറ അങ്ങനെയൊക്കെ പറയും. അപ്പൊ നമ്മൾ അതുവരെ അങ്ങനൊന്നും ചിന്തിക്കുന്നേ ഇല്ലല്ലോ. അപ്പൊ നമ്മളെ അങ്ങനെ ട്യൂൺ ചെയ്യുമായിരുന്നു സാർ, ഒരു ആക്ടറാണ് അവിടെ ഇരുന്നോ അങ്ങനെ ഒന്നും അല്ലായിരുന്നു. എപ്പോഴും ഭയങ്കര രസമായിട്ട് നമ്മളും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടായിരുന്നു. എനിക്ക് സന്തോഷമുണ്ട് ഇത് കേൾക്കുമ്പോൾ. കാര്യം എനിക്ക് ഏറ്റവും നല്ല അടുപ്പമുള്ള സുഹൃത്തുക്കൾ കുറെ പേരുണ്ട് ഈ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി, അതിലൊരാൾ ശ്യാമപ്രസാദ്. ഞങ്ങൾ ഒരേ കാലം ദൂരസിലും AR-ലും ഒക്കെ ഒന്നിച്ച് കാലം ജോലി ചെയ്താണ്, പിൽക്കാലത്തും ശ്യാമിന്റെ കൂടെ ഒന്നിച്ച് യാത്ര ചെയ്താണ്. അതുകൊണ്ട് ഓക്കെ ഹായ് ശ്യാം. ഓക്കെ കൊച്ചിയിൽ ഒരു ഹോട്ടൽ നടത്തുന്നുണ്ടല്ലോ ഇപ്പൊ. അപ്പൊ ഈ അവിടെ കൊതുകളെ ഓടിക്കാൻ എന്താ ചെയ്തിരിക്കുന്നത്? ഇത് രണ്ടാമത്തെ ആളാ എന്റെ അടുത്ത് ചോദിക്കണത്. വേറെ ചോദിച്ചാ അറിയോ, നമ്മുടെ നമിത ഇപ്പൊ നമിത വേറെ കാഫേ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ മൂപ്പരെ വിളിച്ച് നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത് കൊതുക് ശല്യത്തിന് വേണ്ടി എന്നെ വിളിച്ച് ചോദിച്ചായിരുന്നു. ഓണറെ ഓടിക്കാതിരിക്കണമെങ്കിൽ കൊതുകിനെ ഓടിക്കണം ആദ്യം. അപ്പൊ പക്ഷേ ഈ പഴയതുപോലെ അല്ല കേട്ടോ, കൊച്ചി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തേ, കൊതുകൾ കുറഞ്ഞു, കൊതുകൾക്ക് മടുത്തും തോന്നുന്നു. അതെ. അപ്പൊ അല്ല ഈ സ്ഥാപനം കൂട്ടുകാരികളാണ് നടന്നത്? അല്ലല്ല, പപ്പായ മീഡിയ എന്ന് പറഞ്ഞിട്ട് അവര് തന്നെ തുടങ്ങിയിട്ടുള്ളതാണ്. ഹർഷദ്, അജയ്, സൈജു ഇവരൊക്കെ സിനിമയിലും കൂടിയും പ്രവർത്തിക്കുന്നവരാണ്. മീഡിയ ഹൗസ് ഉണ്ട് അവർക്ക്, അതിന്റെ ഒപ്പം തന്നെ നമ്മളൊരു കഫേയും കൂടെ അവരാണ് എല്ലാം ചെയ്യുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ. അങ്ങനെയാണല്ലേ? ഓക്കെ. അപ്പൊ അവിടെ അവിടെ എന്തോ മാമാങ്കം പരിപാടിയൊക്കെ ഇല്ലേ? അതുണ്ട്. അതിന്റെ മുകളിൽ പോയവരൊക്കെ പറഞ്ഞു നിൽക്കാം. ശരിക്കും എനിക്ക് കലൂർ വേറൊരു ഹ്യൂജ് സ്റ്റുഡിയോ, ഒരു 2,000 square feet ഒരു വലിയ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അത് ശരിക്കും കോവിഡ് ഇങ്ങനെ വന്ന് അടിച്ചപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് എന്തായാലും നമ്മൾ ക്ലോസ് ചെയ്യാം. ബിക്കോസ് കുട്ടികളുടെ ഒരു ക്ലാസ്സസ് നടക്കുന്നത് എന്തായാലും കോവിഡ് സമയത്ത് അതൊരു വലിയ ബാധ്യതയാവുന്ന് മനസ്സിലായിട്ട് നമ്മൾ അത് ക്ലോ. എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു. അതെ, വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചൊക്കെ ചെയ്തതായിരുന്നു ആ സമയത്ത്. അപ്പൊ നമ്മൾ അത് ക്ലോസ് ഡൗൺ ചെയ്തിട്ട് ഇപ്പൊ നമ്മള് പപ്പായരെ ഒപ്പം അവിടെ തന്നെ നടത്തുന്നു.